ഹായ് മറിയാസ് ലെക്കസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു കൊച്ചു പൂന്തോട്ടത്തിലേക്കാണ് നിങ്ങളെല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ എൻ്റെ ഫ്ലവർ ഗാർഡനിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ വളരെ നേരത്തെ, അതായത് സ്പ്രിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ വന്നിട്ട് പോകുന്ന പൂക്കളാണ്. ഇത് ഒരു ടൈപ്പിലെ ലില്ലിയാണ്, നല്ല ബ്രൈറ്റ് യെല്ലോ കളറിലുള്ള ലില്ലിയാണ്. ഇതും സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ വന്നിട്ട് പോകുന്ന ഒരു പൂവാണ്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചെറിയ പോണ്ടുണ്ട്, അവിടുന്ന് വരുന്നതാണ് ഈ താറാവുകളൊക്കെ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് പോകുന്നതാണ്. ഇത് ട്യൂലിപ്സ് ആണ്. ട്യൂലിപ്സ് പല കളറിലുണ്ടാവും. ഇവിടെ എൻ്റെ അടുത്തുള്ളത് ഒരു ഫയർ ഓറഞ്ചും ഒരു യെല്ലോ മിക്സ്ഡ് ഉള്ള ഷെയ്ഡും അതുപോലെ തന്നെ യെല്ലോ ട്യൂലിപ്സാണ് ഇവിടെ ഉള്ളത്. ട്യൂലിപ്സ് കാണാൻ ശരിക്കും നല്ല രസമുള്ള ഫ്ലവേഴ്സാണ്. ഇതൊരു 3 ആഴ്ചയൊക്കെ നിൽക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. പിന്നെ അടുത്ത സ്പ്രിങ്ങിൽ ഇത് പിന്നെയും ബ്ലൂം ചെയ്യും. എൻ്റെ ഈ ഗാർഡനിൽ കാണുന്ന എല്ലാ ചെടികളും വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അപ്പോൾ ആ സമയത്ത് എല്ലാം ഉണങ്ങിപ്പോവും. ഇതിൻ്റെ വേരും അതുപോലെ തന്നെ ബൾബ്സൊക്കെ താഴെ മണ്ണിൻ്റെ അടിയിൽ കാണും. സ്പ്രിങ്ങിൻ്റെ സമയത്ത് തന്നെ മുളച്ച് വന്ന് പൂക്കളെല്ലാം വരുന്നതാണ്. ഇതെൻ്റെ റോസ് ബുഷാണ്. ഇത് നല്ല വലിപ്പമുള്ള ഒരു റോസ് ബുഷാണ്. ഇതിനകത്ത് നിറയെ റോസസ് ഉണ്ടാവും. ഈ ഒരേ ബുഷിൽ തന്നെ 2 ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആയിട്ടുള്ള റോസസ്സാണ് ഉണ്ടാകുന്നത്. ഈ റോസസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ പെറ്റൽസ് വെച്ചിട്ട് ഗുൽക്കന്ത് തയ്യാറാക്കി എടുക്കും. ഗുൽക്കന്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ 2 വലിയ റോസ് ബുഷസാണ് എനിക്കിവിടെ ഉള്ളത്. ഇത് പിയനി ചെടിയാണ്. ഇതിപ്പം ഒരു ചെറിയ ചെടിയാണ്, വെച്ചിട്ടൊരു 1-2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ വളരെ ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡിലുള്ള പിയനിയാണ്. ഇത് വൈറ്റ് പിയണിയാണ്. ഇത് വെച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇവിടെയുള്ള കുറച്ച് പൂക്കളുടെ പേര് എനിക്കറിയില്ല. ഇത് ഒരു മെജന്ത റെഡ് മിക്സ് ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ കളറിലുള്ള ഒരു പൂവാണ്. ഇത് നമ്മുടെ സ്വന്തം മുല്ലച്ചെടിയാണ്. ട്രോപ്പിക്കൽ ബ്യൂട്ടീസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനിത് നഴ്സറിയിൽ നിന്ന് ഈ വർഷം മേടിച്ച ചെടിയാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കുറച്ചുകൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ മൊട്ടും പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വിൻ്ററിൽ നമുക്ക് ഇവിടെ പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. വിൻ്റർ സമയത്ത് ഇത് ചട്ടിയോട് കൂടി തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അടുത്ത സ്പ്രിംഗ് സമയത്ത് നമുക്ക് വെളിയിൽ വയ്ക്കാൻ പറ്റുള്ളൂ. വീടിൻ്റെ ഒരു സൈഡ് റോസിൻ്റെ ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മസ്റ്റേർഡ് കെച്ചപ്പ് എന്ന് പറഞ്ഞ റോസാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലൂം ചെയ്ത് കഴിയുമ്പം ഫ്രണ്ടിൽ ഫുള്ള് ഒരു കെച്ചപ്പിൻ്റെ ഷെയ്ഡാണ് ഇതിനുള്ളത്, ബാക്കിൽ മസ്റ്റേർഡിൻ്റെ ഷെയ്ഡാണ്. അതുകൊണ്ടാണ് അതിന് മസ്റ്റേർഡ് കെച്ചപ്പ് അല്ലെങ്കിൽ കെച്ചപ്പ് മസ്റ്റേർഡ് എന്ന് പറയുന്നത്.
ഇത് വേറെ ഒരു ടൈപ്പിലെ റോസ് ആണ്. ഇത് ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് റെഡ് മിക്സ് ഉള്ള ഒരു ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇത് നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളർ റോസ് ആണ് ഇതിൽ ഉണ്ടാവുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഈ റോസ് ഒക്കെ സമ്മർ കഴിയുന്നിടം വരെ ഓരോ ബാച്ചായിട്ട് ഇതിന് ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നല്ല ബഞ്ചസ് ആയിട്ട് കുറേ റോസസ് ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. വീടിൻ്റെ സൈഡിലുള്ള ഒരു വലിയ പൈൻ്റെ മരമാണ്. ഇതിൻ്റെ അടിയിൽ ചുറ്റിനും ഈസ്റ്റർ ലില്ലി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു സർക്കിൾ പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഓരോ ബാച്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ആദ്യമേ ഇതിൽ കുറേ ട്യൂലിപ്സും വേറെ പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് പോയി കഴിഞ്ഞപ്പം ഇപ്പോൾ അടുത്തതായിട്ട് ഓറിയൻ്റൽ ലില്ലീസാണ് ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഓറിയൻ്റൽ ലില്ലീസ് ആണ്. ഇത് നല്ല വലുപ്പമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇത് കുറേ നാൾ നിൽക്കും, അത് കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെ ചുറ്റിനുമുള്ളത് ഈസ്റ്റർ ലില്ലീസ് ആണ്. ഇവിടെ ഇപ്പം നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലെ ലില്ലീസ് ഉണ്ട്, പിന്നെ യെല്ലോ ഷെയ്ഡിലെ ലില്ലിയുണ്ട്, അതുപോലെ തന്നെ ഒരു മെറൂൺ കളർ ലില്ലീസും ഉണ്ട് ഇവിടെ.
ഇതും വേറെ ഒരു ടൈപ്പിലെ ലില്ലിയാണ്. പിങ്ക് കളറാണ് ഇതിന്. പിന്നെ നടുക്ക് ഇതുപോലെ ഒരു ഡാർക്ക് റെഡ് കളർ സ്പോട്ട്സ് ഉള്ള ഒരു ലില്ലിയാണിത്. പിന്നെ ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. ഇത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഹൈഡ്രാഞ്ചിയാണ്. ഇത് നമ്മുടെ വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഇത് നിറയെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് പൂക്കൾ. അപ്പോൾ ആദ്യമേ നല്ല വൈറ്റ്, നല്ല ബ്രൈറ്റായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. അതിനുശേഷം കുറച്ച് കഴിയുമ്പം ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. ഇതാണ് എൻ്റെ ഒരു കൊച്ചു ഫ്ലവർ ഗാർഡൻ. ഇപ്പോൾ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാത്ത ആൾക്കാർ ആരും തന്നെ കാണത്തില്ല. അപ്പം നിങ്ങൾക്കും ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.